സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണോ? അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ സന്തോഷമാണെന്ന്. എല്ലാവരും രാവിലെ പപ്പയുടെ അമ്മയുടെയൊക്കെ കൂടെത്തി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ. എല്ലാവരും പ്രാർത്ഥിച്ചോ ഈശോയോട്? ആ, എല്ലാവരും പ്രാർത്ഥിച്ചു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണെന്ന് സിസ്റ്റിനോടൊന്ന് പറയാമോ? ആ, സ്നേഹിതനായ ഈശോയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ എന്തോ നമ്മൾ പഠിച്ചേ? ആ, വലിയ കുരിശടയാളം വരച്ചു. പിന്നെ മദർ തെരേസയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തായിരുന്നു. ആ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. നിങ്ങളെല്ലാവരും ഒന്ന് പറയാമോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ. സ്നേഹിതനായ ഈശോയെ, എല്ലാ കുഞ്ഞുമക്കളെയും നിരതിരസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഓരോ കുഞ്ഞുമക്കളോടൊപ്പം നീ ഉണ്ടാകണമേ. അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്ന് അവരെ നീ സഹായിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഓരോ മക്കളെയും കഴുകി വിശദീകരിക്കണമേ. ആമേൻ. പ്രിയ കുഞ്ഞുമക്കളെ, സിസ്റ്റർ പറഞ്ഞില്ലേ നമ്മളൊരു പുതിയ പാഠം പഠിക്കുവാണെന്ന്? പാഠത്തിൻ്റെ പേരെന്താണ്? ആ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. എല്ലാ കുഞ്ഞുമക്കളും ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. ഈശോ എന്നും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആരോടാണ്? പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെയൊക്കെ ആദ്യമേ ആരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? ആ, നമ്മുടെ പപ്പായും അമ്മയും, അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ മടിയിലൊക്കെ ഇരുത്തി നല്ല സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുമായിരുന്നു. അതുപോലെയായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ ഒരു ദിവസം ഈശോയോട് വന്ന് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ അവരെയും തൻ്റെ അരികിൽ വിളിച്ചിരുത്തി പഠിപ്പിച്ചു. ഇതുപോലെയാണ് നമ്മളും ഓരോ നിമിഷവും എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഈശോയെ അടുത്ത് വിളിക്കണം. എൻ്റെ ഈശോയെ, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്, എന്നെ സഹായിക്കണം കേട്ടോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ കാര്യം തുടങ്ങാൻ. തീർച്ചയായും കുഞ്ഞുമക്കളെ, നമ്മൾ ഏത് കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. നമ്മളങ്ങനെയല്ലേ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ പപ്പയും അമ്മയൊക്കെ പറയും, മോനെ മോളെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണമെന്ന് നമ്മളോട് പറയാറില്ലേ. ആ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സിസ്റ്റർ പറഞ്ഞേ? ആ, പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഈശോ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. എങ്ങനെയാണ്? പ്രാർത്ഥനയോടുകൂടിയാണ് ഈശോ തൻ്റെ ജീവിതം ആരംഭിച്ചത്. ഈശോ എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളൊക്കെ, നമ്മളെന്നും പള്ളിയിൽ പോയില്ലെങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്നും പള്ളിയിൽ പോയി കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നാണ്, നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്നാലും പോലും നമ്മൾ കുഞ്ഞുമക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയോട് കൂടി ആയിരുന്നുകൊണ്ട്, ഈശോയോട് കൂടി ആലോചിച്ചുകൊണ്ട്, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഈശോ മലമുകളിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയ്ക്ക് എപ്പോഴാണ് വേദന ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? ആ, ഈശോ നമ്മളെ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടെന്നറിയാമോ? ഒത്തിരിയേറെ നമ്മളെ സ്നേഹിച്ചിട്ടും നമ്മൾ ഈശോയ്ക്ക് തിരിച്ചെന്താണ് കൊടുത്തത്? ആ, നമ്മളെ വേദനകൾ മാത്രമാണ് ഈശോയ്ക്ക് സമ്മാനമായി നൽകിയത്. നമ്മളെ ഈശോ ചങ്ക് പറിച്ചാണ് നമ്മെ സ്നേഹിച്ചത്. പക്ഷേ കുഞ്ഞുമക്കളെ, നമ്മൾ ഓർക്കണം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എനിക്കത് പറ്റത്തില്ല, ഞാനത് ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? ആ, ഈശോയായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. ഈശോ പറയണം, ഞാൻ ആ മോളെ, മോനെ എന്തോരം സ്നേഹിച്ച, എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചേ എന്നൊക്കെ ഈശോ പറയും. പക്ഷേ ഈശോയ്ക്ക് വേദന ഉണ്ടെങ്കിലും ഈശോ ആ വേദനയൊന്നും മുഖത്ത് കാണിക്കാതെ ഈശോ എന്നും സന്തോഷത്തോടു കൂടിയായിരുന്നു നമ്മളോട് പ്രവർത്തിച്ചിരുന്നത്. കുഞ്ഞുമക്കളെ,
നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഈശോയെ എനിക്കത് ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്തൊക്കെ അത്ഭുതങ്ങളായി ഈശോ പ്രവർത്തിച്ചതെന്ന് മക്കളെ നിങ്ങൾക്ക് പറയാമോ? ആ, ഈശോ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് കുഷ്ഠരോഗികളെ കൊണ്ടുവന്നപ്പോൾ ഈശോ ആ രോഗികളെ സുഖപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവേ, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവോ, എന്നെ സഹായിക്കണേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. മക്കളെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അതിന് തൊട്ട് മുമ്പായിട്ട് ഇരു കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോ പ്രാർത്ഥിച്ചു. പിതാവേ, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവോ, എന്നെ സഹായിക്കണേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേദനയുണ്ടായപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു. കുഞ്ഞുമക്കളെ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ പപ്പയും അമ്മയൊക്കെ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്കൊക്കെ ഇപ്പം എന്നാണ് സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ്. അപ്പോൾ ടീച്ചർമാർ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഹോംവർക്ക് അയച്ചു തരാൻ പറയുമ്പോൾ അമ്മ വന്ന് നമ്മളോട് പറയും, ഞാൻ ഹോംവർക്ക് ചെയ്തില്ലല്ലോ മോളെ, ഹോംവർക്ക് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നെ ചെയ്യാം, ഞാൻ ഇച്ചിരി നേരം കൂടി ഗെയിം കളിക്കട്ടെ അല്ലെങ്കിൽ ടി വി കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കും. മക്കളെ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് എന്ത് വിഷമമാണെന്നറിയാമോ? അപ്പം നമ്മൾ പപ്പ അമ്മയൊക്കെ പറയുമ്പോൾ അതേപടി അനുസരിക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയൊന്നും കാണിക്കാതെ, നമ്മൾ ഈശോയുടെ സ്വന്തം മക്കളല്ലേ, അപ്പോൾ നമ്മൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പപ്പ അമ്മയൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ച്, ടീച്ചർമാരൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. താൻ സ്നേഹിച്ചിരുന്ന എല്ലാ വ്യക്തികളും ഈശോ ഇട്ടിട്ട് പോയപ്പോൾ പോലും ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കൂട്ടുകാരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരോട് നമ്മൾ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് അവർ നമ്മളോട് മിണ്ടാൻ വന്നാൽ പോലും നമ്മളങ്ങ് മാറിപ്പോയി നിൽക്കും. അവരോട് മിണ്ടാതെ ദേഷ്യമൊക്കെ വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈശോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈശോ എന്താ ചെയ്തേ? ആ, തന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം വേണ്ടി തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈശോ എന്താ പറഞ്ഞ? പിതാവേ, അവർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്തത്, അവരോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും അവരോട് അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ കുഞ്ഞുമക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചേ? ആ, ഇന്ന് പഠിച്ച പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം എന്താ പറഞ്ഞാൽ, ഈശോ തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈശോ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. ഈശോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയ്ക്ക് വേദനകൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, അതുപോലെ തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് പോലും ഈശോ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ കുഞ്ഞുമക്കളെ, ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണേ പോലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കണം. കുഞ്ഞുമക്കളെ, നമ്മളിപ്പം നിങ്ങളൊക്കെ സ്കൂളുകളിൽ പോകുന്നില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചില കാര്യങ്ങൾക്കൊക്കെ പിണങ്ങിയൊക്കെ ഇരിക്കും. പക്ഷേ അതെല്ലാം പിണങ്ങിയാൽ പോലും നമ്മളതൊന്നും അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അവരോട് എന്ന് സന്തോഷത്തോടെ പെരുമാറണം. അതുപോലെ തന്നെ നമ്മുടെ പപ്പ അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കണം. അപ്പം കൂട്ടുകാരെ, ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച്, സ്നേഹിതനായ ഈശോയെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ നീ പഠിപ്പിക്കണമേ. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിന്നോടുകൂടി ആലോചിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തണമേ. ആമേൻ.
എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.